അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ബിസ്മില്ലാഹി ബാബുനാ തബാറക ഹിത്വാനുനാ യാസീൻ സഖഫുനാ കാഫ് ഹാ യാ അഇൻ സ്വാദ് കിഫായതുനാ ബഹുമാന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കളെ, പ്രിയപ്പെട്ട സാദാത്തുക്കളെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എസ് കെ എസ് എസ് എഫിന്റെ കോഴിക്കോട് ജില്ലാ മദീന പാഷൻ ജില്ലാ സമ്മേളനം വളരെ പ്രൗഢമായിരിക്കുകയാണ്. ഇതുവരെ ചുമിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ മഹത്തായ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. എസ് കെ എസ് എസ് എഫ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് മനുഷ്യജാലിക എന്ന പേരിൽ കേരളത്തിൻ്റെയും സമീപ സംസ്ഥാനത്തിൻ്റെയും മലയാളി സമൂഹം കടിഞ്ഞുകൂടുന്ന വിദേശ രാജ്യത്തിൻ്റെയും ദ്വീപ് പ്രദേശങ്ങളിലും ഒരേ സമയത്ത് ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ മനുഷ്യജാലിക നടത്തുകയും അതിൻ്റെ തുടർച്ചയായി ഒരു മാസക്കാലം കഴിഞ്ഞപ്പോൾ ജില്ലകൾ തോറും മദീന പാഷൻ മദീനയെ തൊട്ടുനിർത്തിക്കൊണ്ട് അതിൻ്റെ സന്ദേശം ആത്മീയമായി മദീനയോട് കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതിനുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള സമ്മേളനങ്ങളും നടത്തുകയാണ്. ഒന്നു കഴിഞ്ഞ് മറ്റൊന്നായി വളരെ ചടുലമായി കൃത്യതയോടുകൂടി ഈ മലയാളക്കരയെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എസ് കെ എസ് എസ് എഫ് ഇത്രയും പ്രൗഢമായ വിധത്തിൽ സമ്മേളനം നടത്താനും ഒരേ സമയത്തിൽ 10,000-ങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഭൂമിക്ക് മേലെ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ പ്രവർത്തിക്കാനും കൽപ്പറ്റ ഏക പ്രസ്ഥാനം എസ് കെ എസ് എസ് എഫ് മാത്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ പ്രൗഢമായ സമ്മേളനം സമാപിക്കാൻ പോകുന്നത്. ജനറൽ സെക്രട്ടറി തന്റെ നയപ്രഖ്യാപനത്തിലൂടെ ഇവിടെ പറഞ്ഞത്, ഇത് കഴിഞ്ഞ ഉടനെ നാളെ അതിതീഷ്ണമായ വരൾച്ചയെ നേരിടുന്ന നമ്മുടെ മലയാളത്തിൻ്റെ ജനതയുടെ, പാവപ്പെട്ട സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ജനതയുടെയും ജീവജാലങ്ങളുടെയും കണ്ണീരൊപ്പുന്നതിന് വേണ്ടി കുടിവെള്ളമെത്തിക്കുന്നതിനും ജലസ്രോതസ്സുകൾ തുറന്നുവിടുന്നതിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളത്തെ മലിനമാക്കാത്ത വിധത്തിലുള്ള സൂക്ഷ്മതയുടെ ക്യാമ്പയിനുകൾ നടത്താനും വേണ്ടി നിർദ്ദേശം കേട്ടുകൊണ്ടാണ് മദീന പാഷൻ ഇവിടെ സമാപിക്കാൻ പോകുന്നത്. ഒന്നു കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുകയും കൃത്യതയോടുകൂടി സംഘടനാ പ്രവർത്തനം സമയബന്ധിതമായി നിർവഹിക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തെ ആ എസ് കെ എസ് എഫിനെ തൊട്ടുനിർത്തിക്കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ ഒരു വ്യവസ്ഥാപിത മാർഗത്തിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് സമസ്തയുടെ മേഖലകളിൽ വളരെ കൃത്യതയുടെ നിർവഹണം സംഘടനാ ബോധത്തോടെ നിർവഹിക്കുന്നവരെ അതിന്റെ എല്ലാ രേഖകളും ഏൽപ്പിക്കാനും ഓരോ മഹലിന്റെയും കൃത്യത ആരിലൂടെ നിർവഹിക്കപ്പെടുന്നു എന്ന സന്ദേശം സമസ്ത എത്തിച്ചു കൊടുക്കാനും ഈ സംഘടനയെ ഏൽപ്പിക്കാനുള്ള കാരണം ആ ഏൽപ്പിക്കപ്പെടലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് വേതനം കൊടുക്കുന്നതിനും അവർക്ക് എം എസ് ആർ അനുവദിക്കുന്നതിനും മറ്റു പല നിയമ നടപടികളുമായി ബന്ധപ്പെട്ട സമസ്തയുടെ നിയമങ്ങളെ അനുസരിച്ചു കൊണ്ടുപോകേണ്ടവരാണോ എന്ന് അന്വേഷിക്കുന്നതിനും പ്രിയപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള വാക്ക് പരമാവധി പറഞ്ഞു കൊടുക്കേണ്ടത് എസ് കെ എസ് എസ് എഫ് ആയിരിക്കണമെന്ന് സമസ്ത തീരുമാനിക്കാനുള്ള കാരണം ഇത് കേവലം ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. സമസ്തയുടെ ഊന്നവടിയായിക്കൊണ്ട് എസ് കെ എസ് എഫ് എന്ന ശേഖുന ശംസുലിമ പ്രഖ്യാപിച്ച കാലഘട്ടം മുതൽ എസ് കെ എസ് എഫ് അന്വേഷിക്കണം, അവർ ആ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടിന്റെ മർമ്മപ്രധാനമായ മഹലിന്റെ ചാലകം എവിടെയെന്ന് അന്വേഷിക്കാൻ കെ എസ് എസ് എഫിലൂടെ സമസ്ത കണ്ടെത്താൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എം എസ് ആർ പോലുള്ള കാര്യങ്ങളും എസ് കെ എസ് എഫിനെയും മറ്റു ഘടകങ്ങളെയും ഏൽപ്പിക്കാനുള്ള കാരണം. പക്ഷെ അതിന്റെ പേരിൽ ചില ആളുകൾക്ക് അവരുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളും ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില പെടാപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ബോധ്യത്തോടുകൂടി പറയുന്നു. ഇത് നാദാപുരമാണ്, അങ്ങ് വണ്ടൂർ കടിഞ്ഞാൽ പിന്നെ ഇടം കണ്ടെത്തുന്ന ഏക സ്ഥലമാണ് ഈ നാദാപുരം. ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ആധികാരികമായി കൊണ്ട് തന്നെ പറയുന്നത്,
നേരത്തെ ബഹുമാനപ്പെട്ട അമ്മയുടെ പൈസ പറഞ്ഞു വെച്ചെടുത്തുകൊണ്ട് തുടങ്ങാൻ ഞാൻ ആരംഭിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. നാടാഭിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുണ്ട്, ബഹുമാനപ്പെട്ട കീയാണ് ഉസ്താദുമായി ഈ നാട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്ന പ്രദേശമാണ്. മഹാനായ സദഖത്ത് ഉസ്താദിനെ ബഹുമാനിക്കുന്ന പ്രസ്ഥാനമാണ് സുന്നികൾ. അഹ്ലി സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിന്റെ കാമ്പും കാതലും നെഞ്ചോട് ചേർത്ത് വെച്ച ആ മഹാരഥന്മാർ ആദരിക്കുന്നവരും അവരുടെ നിലപാടുകളെ സ്നേഹിക്കുന്നവരും അവർക്ക് വേണ്ടി ദിനാന ഫാത്തിഹ പോലും ഓതിക്കൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ ഒരുപാട് ലക്ഷക്കണക്കിന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ. കീഴന ഓറ ബഹുമാനിക്കാനാണ് ഞങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും. മഹാനായ സദഖത്തുൽ ഉസ്താദിനെ ബഹുമാനിക്കാനാണ് ഞങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും. ഈയിടെ മരണപ്പെട്ടതായ ബഹുമാനപ്പെട്ട രാമൻതള്ളി സയ്യിദ് അവർകളെ ആദരിക്കാനും ബഹുമാനിക്കാനുമാണ് ഞങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും. ഒരിക്കലും പോലും ബഹുമാനപ്പെട്ട സമസ്ത ജനതാ നേതാക്കന്മാരെയും ആലിമികളെയും സാദാത്തുകളെയും അവഗണിക്കാനോ താറടിച്ചു കാണിക്കാനോ നാളിൽ വരെ ഒരു എസ് കെ എസ്എഫ് കാരൻ മുന്നോട്ട് വന്നിട്ടില്ല. ഒരുപാട് പ്രജനത്തിന്റെ കോടയിൽ ഒട്ടേറെ പ്രതിപക്ഷങ്ങളെ ഞങ്ങൾ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അവരവരുടെ ശരങ്ങളെ അറുത്തു മുറിച്ചു മാറ്റിക്കൊണ്ട് ഖണ്ഡന പ്രസംഗങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും നാളിരവരെ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ഉസ്താദുമാർക്ക് കൊടുക്കേണ്ട പരിഗണന ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുടിയാട്ടത്തിൽ കൊണ്ട് തുടങ്ങി അരിയിൽ നിന്ന് ആശാരിച്ചും കടിച്ച് വീണ്ടും വിദ്വാൻ മുന്നോട്ട് എന്ന് പറഞ്ഞ മട്ടിലാണ് ഇന്ന് ചില ഒറ്റപ്പെട്ട ഒറ്റയാനകളുടെ കുടിയാനമാരുടെ ശ്രമമെങ്കിൽ അവരെ നിലക്ക് നിരത്തേണ്ടിടത്ത് നിരത്താൻ എസ് കെ എസ്എഫിന്റെ ചുണക്കുട്ടികൾ തയ്യാറാവുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ നിലപാട് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാനാണ് നിങ്ങളുടെ മോഹമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇടം കണ്ടെത്താം. പക്ഷേ നാദാപുരത്തിന്റെയും ബണ്ടോരിന്റെയും കുളത്തിൽ മാത്രം കടിഞ്ഞുകൂടുന്ന തവളകളാകുന്ന കൂപമണ്ഡപ കുട്ടികളോട് ഞങ്ങൾ പ്രസ്ഥാനത്തെ മാത്രം എതിർക്കുകയല്ല, ഞങ്ങൾ ഇവിടെ ഒരു കാര്യം പ്രധാനമായി കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെ നിലപാടിനെയാണ് സ്വീകരിക്കുന്നത്? സമസ്ത കേരള ജമയത്ത് ഉലമയുടെ മുഅല്ലിമീങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതിന്റെ അവരുടെ സാക്ഷ്യപത്രം കൊടുക്കാൻ സമസ്ത വെച്ചിട്ടുള്ള നിയമം അതൊരു പൊതുസഭയുടെ തീരുമാനമാണ്, അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ആ ക്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്നൊരു കുടിയാന പോലുള്ള ഒരാൾ പിറകോട്ട് നടന്നുകൊണ്ട് കടന്നു വരുന്നത്. ഞങ്ങൾക്കിവിടെ സംസ്ഥാനത്തെ നേതൃത്വത്തോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്, ഈ കാര്യം നിങ്ങളുടെ തീരുമാനത്തോടു കൂടിയാണോ, ഇത് നിങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ഈ ഒറ്റയാൻ പട്ടാളം മറ്റേത് മുടിയാട്ടക്കാരുടെ പണം സ്വീകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ കാണിക്കുന്നതെങ്കിൽ ആ തീരുമാനം മറിഞ്ഞിട്ട് വേണം സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചെറിയ പ്രവർത്തകൻ എന്ന നിലയിലും എസ് കെ എസ് എന്ന പ്രസ്ഥാനത്തിന് പ്രധാനമായി പല നാളുകളോളം പ്രവർത്തിച്ച ഒരു എളിയ സേവകൻ എന്ന നിലയിലും ആയിരക്കണക്കിന് സുന്നി പ്രവർത്തകന്മാരെയും നേതൃത്വത്തെയും സാക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ സമസ്തയുടെ തീരുമാനത്തെ പരസ്യത്തിൽ പച്ചവായിക്കൊണ്ട് അവഗണിക്കുന്നത്? നേതൃത്വത്തിന്റെ തീരുമാനത്തോടുകൂടിയാണോ എം എസ് ആറിനെ തള്ളിപ്പറയാൻ മുന്നോട്ട് വരുന്നത്? നേതൃത്വത്തിന്റെ തീരുമാനത്തോടുകൂടിയാണോ എസ് കെ എസ് എസ് എഫിന്റെ സാക്ഷ്യപത്രം വാങ്ങണമെന്ന് പറയുന്നതിന് സമൂഹ മധ്യ താറടിച്ചു കാണിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്? നേതൃത്വത്തിന്റെ തീരുമാനത്തോടുകൂടിയാണോ മുസ്ലിം യൂത്ത് ലീഗിനെയും എസ് കെ എസ് എഫിനെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടി കുട്ടനെയും മുട്ടനെയും തമ്മിലടുപ്പിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന കുറുക്കന്റെ കൗശലമായിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്? നേതൃത്വത്തിന്റെ തീരുമാനത്തോടുകൂടിയാണെങ്കിൽ ഒരു കാര്യം കട്ടായമായി ഞങ്ങൾ പറയുന്നു, ഞങ്ങളെങ്ങാനും ഒരു സർക്കുലർ ഇറക്കണ്ട, ഒരു മൗനാനുവാദം കൊടുത്താൽ നാദാപുരത്തിന്റെയും ബണ്ടൂരിന്റെയും മണ്ണിൽ മാത്രമല്ല പല സംസ്ഥാന കോളേജിന്റെയും സംസ്ഥാനക്കാരുടെ കോളേജിന്റെയും പാരം ചേർന്നുകൊണ്ട് ബിരുദധാരികളായി വന്നവരുടെ അന്നം തേടി വന്ന ഞങ്ങളുടെ സ്ഥാപനത്തെ കൊണ്ട് പുറത്താക്കേണ്ടി വന്നാൽ അതിൽ ഞങ്ങൾ തയ്യാറാവേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ എന്നെ ഞങ്ങൾക്കറിയേണ്ടതുള്ളൂ. ഒറ്റയാൻ ഞങ്ങൾക്കൊരു വിഷയമല്ല, ഏതെങ്കിലും പിറകോട്ട് ചലിക്കുന്ന കുഴിയാനയും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ ഞങ്ങൾക്ക് വിഷയം ആ സംഘടനയാണ്. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ ചെറിയവരാണെങ്കിലും നിങ്ങൾ പറയുന്നതിന്റെ മാന്യത ഞങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ആ ആളുകളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ പറയുന്നത് ഇത് നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഇയാളെ കയറൂരി വിട്ടുകൊണ്ടാണെങ്കിൽ ഈ മതാനക്ക് ഈ ആനക്ക് മതം പൊട്ടി വന്നതാണെങ്കിൽ ചങ്ങല കിട്ടില്ലെങ്കിൽ ഈ സമുദായം ചങ്ങലക്കിടാൻ മുന്നോട്ട് വരും, അതിന് ഞങ്ങൾ തയ്യാറാകേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ആളുകളെ അനുസരിച്ചുകൊണ്ടാണ് ചില ആളുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമായിനെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വരുന്നതെങ്കിൽ
ഞങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിച്ചു. അത് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വത്തിന്റെ മുഴുവൻ കാര്യം ഏറ്റെടുക്കാൻ ഈ ഒറ്റപ്പെട്ട പ്രഭാഷകന് മാത്രമേ അതിന്റെ കുറ്റബോധം ഉണ്ടാകേണ്ടതുള്ളൂ എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇത് സമസ്ത കേരള ജനയുദ്ധനിലമയാണ്. കേരളക്കരയിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് സമാനതകളിലേക്ക് ചിന്തിച്ചാൽ പോലും കരുത്തുറ്റ ഈ പ്രസ്ഥാനത്തിന്റെ വേരോട്ടമുണ്ട്. ഇതിന്റെ വേരോട്ടമുണ്ട്. ഇത് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ല. സമസ്തക്ക് കേരളത്തിൽ മാത്രമായി ഒരു ആദർശമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാളുകളോളം തുടർന്നു വന്ന ഇസ്ലാമിക ബോധത്തെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് കേരളീയ ഉമ്മത്തിന്റെ മുമ്പിൽ സമസ്തകളെ പിടിച്ചു നിൽക്കുന്നത്. ഖിയാമത്ത് നാള് വരെ ഈ പ്രസ്ഥാനം ഉറച്ച ആദർശബോധത്തോടുകൂടി തന്നെ നിലകൊള്ളും. ഇടക്ക് വെച്ചുകൊണ്ട് കടന്നു വന്നവരും സ്വന്തം മനോമുഖരത്തിൽ നെയ്തെടുത്ത നിർവചനങ്ങളിലൂടെ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചവരും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പോലും ഒരു കാലഘട്ടത്തിലും എടുത്ത തീരുമാനത്തിന്റെയും ഉറച്ച നിലപാടിന്റെയും മുമ്പിൽ പതരാതെ ചിതറാതെ മുന്നോട്ട് പോകാൻ സമസ്ത ജമീയത്തിന് നമുക്ക് സാധിച്ചു. ഒരിക്കലും ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇടം കിട്ടാതെ അലയുകയാണ്. ഒരു കാലഘട്ടത്തിൽ മതേതരത്വവും ജനാധിപത്യവും ശിർക്കെന്ന് പറഞ്ഞവർ, വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവർ, രാജ്യത്തിന്റെ ജുഡീഷ്യറി അംഗീകരിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞവർ, രണ്ടാമത് വഴിമാറി വന്നുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ പുതിയ മേച്ചിൽ പുറം പ്രഖ്യാപിച്ചുകൊണ്ട് വരിക വഴി പാലം മുറിഞ്ഞ ചെകുത്താനെ പോലെ ഇടം കിട്ടാതെ അലയുന്ന അവസ്ഥ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ദുര്യോഗത്തിലേക്ക് സമസ്ത പോവാതിരിക്കാനുള്ള കാരണം ഞങ്ങൾ സ്വയം തൗഹീദ് നിർവചനം പറഞ്ഞവരല്ല. ഒരു കാലം കഴിഞ്ഞുകൊണ്ട് പിന്നെ ചരിത്രത്തിന്റെ നാളുവടികളിൽ കണ്ടുമുട്ടിയ മറ്റൊരു സംഘടന, അവരാവട്ടെ ജിന്നിന്റെയും പിശാചിന്റെയും വലയത്തിൽപ്പെട്ടുകൊണ്ട് തൗഹീദിനെയും ശിർക്കിനെയും കൂട്ടിക്കൊടച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നാകുന്നേ എന്ന ഭരതനാട്യം കോഴിക്കോട്ടെ കടപ്പുറത്ത് വെച്ചുകൊണ്ട് ആടിയപ്പോ സ്വന്തം മണികളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയാതെ ഇരുട്ടിട്ടപ്പുന്ന ഇന്ന് ചില്ലുമേടക്കിരലുകൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് സ്വന്തം മുഖം വികൃതമാക്കുന്ന അത്തരം ആളുകളുടെ നവോത്ഥാനമല്ല സമസ്ത നിർവഹിച്ചത്. എന്നാൽ കേരളക്കരയിൽ നവോത്ഥാനപരമായ പ്രവർത്തനം സ്വീകരിച്ചത് ഈ കേരളീയ ഉമ്മത്തിന് മുമ്പിൽ സമസ്ത കേരള ജമീയത്തുലമ മാത്രമാണ്. ഞങ്ങൾക്ക് നേരെയുള്ള പല പല ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ആക്ഷേപങ്ങൾ പ്രധാനമായി കൊണ്ടാണ് ഞങ്ങൾ പഴയ തലമുറയെ അതേപടി പിന്തുടരുന്നവരാണ് എന്റെ യാഥാസ്ഥികന്മാർ. ഞങ്ങൾ തന്നെയാണ് യാഥാസ്ഥികന്മാർ. നവോത്ഥാനം കുറിക്കപ്പെടുന്ന സംഘടനയാണ്. നവോത്ഥാനം കുറിക്കപ്പെടുന്നത് യാഥാസ്ഥികത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. യാഥാസ്ഥികത്വത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു നവോത്ഥാനത്തെ കൊണ്ടുവരാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുടംബശ്രീയാർ പറഞ്ഞു, സമസ്തകാല ജനയുദ്ധരമ ഉണ്ടാക്കിയ കാലഘട്ടമല്ലെങ്കിലും അതിപൌരാണികതയുടെ പിന്തുടർച്ചയിൽ നാളുവടികളിൽ പൈതൃകത്തെ കാട്ടു സൂക്ഷിച്ച ആരിമീങ്ങൾ അവരെ പറഞ്ഞു കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതാൻ പാടില്ല, അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ഇന്ന് ചില ആളുകൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നവരാണ്. വിദ്യാഭ്യാസത്തിന്റെ പാരവച്ചവർ, നവോത്ഥാനത്തെ തകർത്തവർ, പുരോഗതിയും പരിഷ്കാരത്തെയും തച്ചുടച്ചവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമസ്തയുടെയും സുന്നികളുടെയും നേരെ ചില ആളുകളുടെ പ്രചണ്ഡമായ പ്രചരണം നാളുകളോളം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ബഹുമാനപ്പെട്ട ഉലമാൾ പറഞ്ഞു കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതാൻ പാടില്ല. പറഞ്ഞ ആള് ഈയുടെ വഫാത്തായ മഹാനായ ചെറുശ്ശേരി ചെയ്ത് ഉസ്താദിന്റെ വറല്ലാഹു മർഹബു, ചെറുശ്ശേരി ഉസ്താദിന്റെ പിതാമഹന്റെ ജ്യേഷ്ഠനായ ബഹുമാനപ്പെട്ട മഹാനായ ചെറുശ്ശേരി അഹമ്മദ് കുട്ടം സ്മിയാർ വാഴക്കാട്ട് ധാരണയിൽ പഠിപ്പിക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ടിടാൻ പാടില്ല. എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് വിലയിരുത്തപ്പെടേണ്ടതല്ലേ. അവിടെയാണ് ബഹുമാനപ്പെട്ട ചാലിലകത്തിന്റെ രംഗ പ്രവേശം. ആരാണ് ചാലിലകത്ത്? ചാലിലകത്ത് അഹമ്മദ് കുട്ടി ഹാജി, മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹം വന്നുകൊണ്ട് കറുത്ത ബോർഡ് കൊണ്ടുവന്നു, കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതാൻ വാഴക്കാട്ട് തുടങ്ങി. ഇവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട ചാലിലകത്ത് കൊണ്ടുവരുന്നു കറുത്ത ബോർഡ്, ചാലകത്ത് കൊണ്ടുവരുന്നു കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ടുള്ള എഴുത്ത്. അതുവരെ സുന്നി ആലിമികളെ പലരും അത് ചെയ്യാൻ പാടില്ല എന്നാണ്. ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചാലിലകത്ത് കൊണ്ടുവന്ന പരിഷ്കാരത്തെ പുറംകാല് കൊണ്ട് തട്ടാതെ അതിനെ ആ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാറ് പറഞ്ഞത് എന്താണ്? കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് ഉണ്ടെയ്താൻ പാടില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം ബറഇന് വേണ്ടിയാണ്. അവിടെ എഴുതിയാൽ
അക്ഷരം വിശുദ്ധ ഖുർആനിന്റെ എഴുതേണ്ടി വരും. ഖുർആൻ എഴുതിയ ഭാഗം നിലത്തേക്ക് മായ്ക്കപ്പെടുന്ന സമയത്ത് പൊടിയായി കൊണ്ട് വീഴും. അവിടെ ചവിട്ടിയാൽ ഖുർആൻ നിന്ദിക്കലാണ്, അത് അതപകേടാണ്. അത് വറഇന്റെ ഭാഗമായി കൊണ്ട് ഖുർആൻ നിന്ദിക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദബിന്റെ ഭാഗമായി കൊണ്ട് പറഞ്ഞതാണ്. ആ അദബിന്റെ ഭാഗമായി പറഞ്ഞതിനെ തുടർന്നുകൊണ്ടാണ് ഇതല്ലേ മുൻഗാമികൾ പല ആളുകളും പറഞ്ഞത്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കലും ബത്തക്ക തിന്നിട്ടില്ല. എന്താ കാരണം? ബത്തക്ക തിന്നാതിരിക്കാനുള്ള കാരണം, ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഏത് വിധത്തിലാണ് ബത്തക്ക തിന്നത് എന്നൊരു ചരിത്രത്തിൽ കൊണ്ട് വ്യക്തമായി പ്രകടമാവാത്തത് കൊണ്ട്, ഹദീസിൽ വ്യക്തമായ രേഖ അതിൽ ലഭ്യമാവാത്തത് കൊണ്ട്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ബത്തക്ക തിന്നുകയില്ല. അതിന്റെ അർത്ഥം എന്താണ്? അനഫി മദ്ഹബിൽ അഹമ്മദ് ബിൻ ഹംബലി മദ്ഹബിൽ ബത്തക്ക ഹറാമാണ് എന്ന ഫത്വയില്ല. അത് സൂക്ഷ്മതയാണ്, അത് വറാണ്. വറ എന്താണെന്ന് പറയാൻ തസവ്വുഫിന്റെ ബാലപാഠം പഠിക്കാതെ നടുവത്തുകാർക്ക് കഴിയില്ല. പുരോഗമനത്തിന്റെ മേൽപ്പുറം സ്വീകരിച്ച ആളുകൾ ആത്മീയരുടെ കാമ്പാകുന്ന തസവ്വുഫിന്റെ കാമ്പായിരിക്കുന്ന വിശുദ്ധമായിരിക്കുന്ന വറയിനെ അറിയാതെ പോവുകയാണ്. അവരത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് തസവ്വുഫ് എന്ന് പഠിക്കണം, എന്താണ് ആത്മീയ ചൈതന്യം എന്ന് പഠിക്കണം. അത് പഠിക്കാത്തവരാണ് ബഹുമാനപ്പെട്ട ഉലമായിന്റെ സൂക്ഷ്മതയായ ചില നിലപാടുകളെ വിമർശിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. എന്നാൽ ചാനലിനകത്ത് പരിഷ്കാരം കൊണ്ടുവന്ന സമയത്ത് ചെറുശൊരുസ്ഥാന പറഞ്ഞു, ഞാൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നല്ലാതെ പഠിക്കാനും പഠിപ്പിക്കാനും ശാസ്ത്രീയപരമായ സമകാലികതയിൽ അത് അനിവാര്യമാണെങ്കിൽ ഇൽമിന് വേണ്ടി അത് സ്വീകരിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് നിലപാടിനെ തിരുത്തുകയും ചാനലിനകത്തിനെ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ നിലപാടുകളെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാലികത്തിന്റെ പരിഷ്കാര ഭാഗത്തിന്റെ കൂടെ നിൽക്കാനാണ് ചെറുശൊരുസ്ഥാന തയ്യാറായത്. അതേ ചാലിനകത്ത് പരിശുദ്ധമായിരിക്കുന്ന പുളിക്കൽ പള്ളിയിലെ വിവാദമുണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. തുമ്പില മാറ്റിപ്പണയണോ വേണ്ടെന്ന്, മാറ്റിപ്പണയണം എന്നായിരുന്നു ബഹുമാനപ്പെട്ട ചാലികത്തിന്റെ തീരുമാനം. എന്നാൽ പൊന്നാളി പള്ളിയിലെ അഞ്ച് മഖ്ദൂമി പണ്ഡിതന്മാർ വന്നുകൊണ്ട് പറഞ്ഞു, അത് മാറ്റി പണിയേണ്ടതില്ല, അത് പണിയേണ്ടതില്ല. ജിഹത്തുൽ ഖിബല മാനദണ്ഡമാക്കിയാൽ മതി, ഐനുൽ ഖിബല വേണമെന്നാണ് ചാലികത്തിന്റെ വാദം. അല്ല, ഐനുൽ ഖിബല വേണ്ട, ജിഹത്തുൽ ഖിബല മതി. തർക്കമായതിന്റെ അവസാനം ബഹുമാനപ്പെട്ട ചാലികത്ത് പറഞ്ഞു, ഞാൻ പാരമ്പര്യ പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുന്നു. അഥവാ ഈ രണ്ട് ചരിത്രത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഇന്നത്തെ കാര്യത്തോട് പറയാൻ. എന്ന് പറഞ്ഞാൽ ഒരു നവോത്ഥാന നായകൻ അദ്ദേഹം കൊണ്ടുവന്ന നിലപാടിന് യാഥാസ്ഥിക പണ്ഡിതന്മാരുടെ പാരമ്പര്യത്തിന്റെ എതിരാണ് എന്ന് കണ്ടപ്പോ ആ പാരമ്പര്യ പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുകയും താൻ കൊണ്ടുവരുന്ന നവോത്ഥാന വാദത്തെ മാറ്റിവെക്കുകയും ചെയ്തു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്തോ കൊണ്ടുവന്ന നവോത്ഥാനം എഴുതി പഠിക്കാൻ പറ്റുമെന്നായതുകൊണ്ട് പാരമ്പര്യമായി വാദിച്ചു വരുന്ന വാദത്തെ തിരുത്തിക്കൊണ്ട് പരിഷ്കാര വാദത്തിന്റെ കൂടെ നിൽക്കാൻ സുന്നി പണ്ഡിതന്മാർ തയ്യാറായി. അഥവാ പാരമ്പര്യവും നവോത്ഥാനവും സമന്വയിപ്പിച്ചുകൊണ്ട് മാത്രമാണ് കേരള മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതി ഉണ്ടാകുന്നത്. ആ പുരോഗതിയെ കേരളീയ ജനതയോട് കാണിച്ചത് സമസ്ത കേരള ജമിയത്തുണമയാണ്. പാരമ്പര്യത്തെയും പൈതൃകത്തെയും നിലനിർത്തിക്കൊണ്ടുള്ള നവോത്ഥാനം, പാരമ്പര്യത്തെ മുറിച്ചു മാറ്റിയവരാണ് നടുവത്തുകാർ, പൈതൃകത്തെ അറുത്തു മുറിച്ചു മാറ്റവരാണ്, ആ മാല പൊട്ടിച്ചെറിഞ്ഞ് പുതിയ മതം സ്വീകരിച്ചവരാണ് ജമാഅത്തുകാർ. ആ ആളുകൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. മറ്റൊരു കൂട്ടരാവട്ടെ മാറ്റത്തിന്റെയും മരവിപ്പിന്റെയും മധ്യത്തിലുള്ളവരല്ല, മാറ്റത്തിന്റെയും മരവിപ്പിന്റെയും അപ്പുറത്താണവർ. അവർ മരവിപ്പുമായി വിച്ചുകൊണ്ടാണ് അവരുടെ വാദപ്രകാരം എന്നും ഒരു യാഥാസ്ഥിക ചിന്ത. മൈക്കിന്റെ പുരോഗതി വന്നു, ലൗഡ് സ്പീക്കറിന്റെ ഉപയോഗം വന്നു, ഇനി മൈക്ക് ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറയുന്ന നിലപാട്. പുരോഗതിയെ തീരെ ഇഷ്ടപ്പെടാത്ത ആളുകൾ, ജനങ്ങളുടെ മുമ്പിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവർ അവരാ. ഞാൻ സാന്ദ്രബേഗമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്, ഞങ്ങളൊരു കാര്യം വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇതിന്റെ പ്രാന്ത പ്രദേശമായ പല ഭാഗത്തും മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അൽ ശിഹാബ് തങ്ങൾ അടക്കമുള്ളവരോടും, ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അധ്യക്ഷൻ ജില്ലാധ്യക്ഷൻ ചേലക്കാട് ഉസ്താദ് അടക്കമുള്ള ആളുകളോടും മൈക്കിൽ ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത്, മൈക്കിൽ നിക്കാഹിന്റെ പടം ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ആ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് ഇവിടെ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന അഹങ്കാര നാട്യം നടത്തുന്ന ചില ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ ഇതുവരെ ക്ഷമിച്ചു നിൽക്കുന്നത് നിങ്ങളാൽ വന്നുകൊണ്ട് നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. മേലിൽ ഞങ്ങളുടെ ഉസ്താദമാരെ അവഹേളിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ചില കൂപമണ്ഡോപ ബുദ്ധികൾ പറഞ്ഞു കൊടുക്കുന്ന ഇൽമിന്റെ പേരിൽ പാരമ്പര്യത്തിന്റെ ഇസ്ലാമികത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദുർവാശ നടപ്പാക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾ തിരിച്ചു ചിന്തിക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾ സാന്ദ്രബീമെ കൊണ്ട് സൂചിപ്പിക്കുന്നത്.
അതുകൊണ്ട് അത്തരം ആളുകളല്ല ഇസ്ലാമിനെ സംബന്ധിച്ചുകൊണ്ട് പറയേണ്ടത്. മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരമ്പര്യം തകർത്ത് മറിച്ച് മാറ്റവരല്ല ഇസ്ലാമിനെ പറയേണ്ടത്. സമസ്തകൾ ജമീയത്തിലെ മാടല്ല. നാളിതുവരെ കഴിഞ്ഞ 91 വർഷക്കാലമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നവോത്ഥാനം പ്രവർത്തിക്കുന്നത് സമസ്തയാണ്. നവോത്ഥാനം പറയുമ്പോ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ടാണ്, പഴമയെ നിലനിർത്തിക്കൊണ്ടാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം മതി. ബഹുമാനപ്പെട്ട അത്യപ്പെട്ട മുഹദിബുട്ട മുസ്ലിയാർ ചേരും പോരും നടപടിക്രമങ്ങളും ഇടപെടും യാഥാസ്ഥികനാണ്. കുടിക്കുന്ന വെള്ളത്തിലും കടിക്കുന്ന ഭക്ഷണത്തിലും നടക്കുന്ന കോലത്തിലും വേഷവിധാനങ്ങളിലും കടമയും യാഥാസ്ഥികത്വവും തന്റെ ജീവിതത്തിന്റെ കൂടപ്പുറപ്പായ മഹാനായ ശൈഖുന അത്യപ്പെട്ട മുഹദിബുട്ട മുസ്ലിയാർ യാഥാസ്ഥികനാണ്. പക്ഷെ ആ യാഥാസ്ഥികന്റെ മനോമുഖത്തിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും അവലംബിക്കാവുന്ന കരിക്കുലത്തിന്റെ പകർപ്പ് കൊടുക്കാനും അവർ പോലും കോപ്പിയടിച്ചു കൊണ്ടുപോകുന്ന വിധത്തിലേക്ക് പരിഷ്കാരം കൊണ്ടുവരാനും അൽ ഐൻ ഇന്ത്യൻ നാഷണൽ സ്കൂൾ സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട അത്യപ്പെട്ട മുഹദിബുട്ട മുസ്ലിയാർ എന്ന് പറയുന്ന യാഥാസ്ഥികനായ പരിഷ്കർത്താവാണ്. യാഥാസ്ഥികനായ പരിഷ്കർത്താവ് അതാണ് സമസ്തയുടെ ആലിമീങ്ങൾ. അവരിലൂടെയാണ് നമ്മൾ കാണുന്നത്. അവരിലൂടെ പഠിച്ചു വളർന്നുകൊണ്ടാണ് സമസ്തയുടെ നവോത്ഥാനം കുറിക്കപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിന്റെ മേഖല പരിപോഷിപ്പിക്കപ്പെട്ടു. ഒരുപാട് വിദ്യാഭ്യാസ മേഖല ഇന്ന് ഹുദവിമാരോട് കിട്ടുമുട്ടാൻ കേൾപ്പുറ്റവർ ആരാ കേരളത്തിലുള്ളത്? ഇന്ന് വാഫികളോടും വഫിയകളോടും ഏറ്റുമുട്ടാൻ കേൾപ്പുറ്റവർ ആരാ കേരളത്തിലുള്ളത്? ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് എഞ്ചിനീയറിംഗ് കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ട് അതേപോലെ തന്നെ A4 ആപ്പിൾ എന്ന് പഠിപ്പിച്ചതിന്റെ അപ്പുറത്ത് A4 അല്ല എന്ന് കുഞ്ഞുനാളിലെ 3.5 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിച്ചെടുത്തുകൊണ്ട് പി സ്കൂൾ കാര്യക്ഷമമാക്കി നടക്കുന്ന അൽബിറ സ്ഥാപിക്കുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമ ലോകോത്തരങ്ങളിൽ അത്ഭുതത്തിന്റെ പൊടിക്കാറ്റ് പാറിയെടുത്തുകൊണ്ടാണ് 3rd സ്ഥാനത്തേക്ക്. 2 മുത്തശ്ശി പത്രങ്ങളെ മടവനം കവച്ചു വെച്ചുകൊണ്ടുള്ള മത്സരത്തിലേക്ക് ഒരു സാമുദായിക പത്രത്തോട് മത്സരിക്കാതെ, ഒരു രാഷ്ട്രീയ പത്രങ്ങളോട് മത്സരിക്കാതെ കേൾപ്പിച്ച 2 മുത്തശ്ശി പത്രങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ഫൈറ്റിന് പ്രതിപക്ഷത്തുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കുറഞ്ഞ നാളുകളെ കൊണ്ട് 3rd സ്ഥാനത്തേക്ക് ഉയർന്നവരാനുള്ള സുപ്രഭാതം എന്ന പത്രം ഈ മലയാളക്കരയ്ക്ക് സമർപ്പിക്കാൻ കേൾപ്പിച്ച നവോത്ഥാന സംഘടന. അത് സമസ്ത ജമീയത്തുലമയാണ്. ഏത് രംഗത്ത്? പ്രസിദ്ധീകരണ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാഹിത്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, എല്ലാ മേഖലകളിലും കൈവച്ച പ്രസ്ഥാനം. അതാവട്ടെ 1rd നമ്പർ സ്ഥാനം അവകാശപ്പെട്ടുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ ഉജ്ജ്വലമാവാൻ സമസ്തക സാധിച്ചത്. അതാണ് നവോത്ഥാനം. ആ നവോത്ഥാനപരമായ പ്രവർത്തനം കൊണ്ട് സമസ്ത ഇന്ന് ഉജ്ജ്വലമായി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഹുദൈബിയ എന്ന നാമം ചേർത്ത് വെച്ചുകൊണ്ടാണ് SKSSF നാടാകെയുള്ള മദീന പാഷൻ നടക്കുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ബഹുമാന്യനാത്തിലെ സൂചിപ്പിച്ചല്ലോ, ഹുദൈബിയ നവോത്ഥാനമാണ്. ഹുദൈബിയ നവോത്ഥാനമാണ്, എന്നാൽ ബദർ പ്രതിരോധമാണ്, ഉഹദും ഖന്ദഖും പ്രതിരോധമാണ്. ഹുദൈബിയ നവോത്ഥാനമാകുന്നത് എവിടെയാണ്? ഏറ്റുമുട്ടലുകൾ വേണ്ട, പരസ്പരം സൗഹൃദങ്ങളാവാം, പരസ്പരം സമവായങ്ങളാവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹുദൈബിയ കരാറിൽ ഒപ്പിടാൻ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങ തയ്യാറായതെങ്കിൽ അതിൽ ഒപ്പിടരുത് എന്ന വാദമായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാദം അംഗീകരിക്കാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്തുണയോടുകൂടി കരാറിൽ ഒപ്പിടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങ തയ്യാറായപ്പോ ആ കരാറിനെ സംബന്ധിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ഇന്നാ ഫതഹ്നാലക ഫതഹം മുബീന. ഉദൈബിയ എന്ന നവോത്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ സർട്ടിഫിക്കറ്റ്, വിശുദ്ധ ഖുർആൻ പറയുന്നു അത് വ്യക്തമായിരിക്കുന്ന വിജയമാണ്. ഈ തവണ നിങ്ങൾ ഉംറ നിർവഹിക്കരുത്, തിരിച്ചു പോരണമെന്ന് പറയുന്നത് വിജയമാണ്, അത് വിജയമാണെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന പരാജയം പിൽക്കാലഘട്ടത്തിന്റെ വിജയമായി കൊണ്ടുമാറാൻ സാധിച്ചുവെങ്കിൽ നാടിന്റെ ക്ഷേമപരമായ പ്രവർത്തനത്തിന് ഇന്ന് നിലകൊള്ളുന്ന SKSSF പറയുന്നത് നാട്ടിലെ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണമെന്നാണ്. ആ സമാധാനപരമായ അന്തരീക്ഷത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ക്ഷമിക്കണം സഹിക്കണം എന്ന് പറയുന്ന നിലപാടം പറയാൻ സാധിച്ചത്. ഇതിന്റെ പേരിലാണ് ഈ സംഘടനയെ ചില ആളുകൾ ഷണ്ടീകരിക്കപ്പെട്ടവരെന്ന് ആക്ഷേപിക്കാൻ മുന്നോട്ട് വന്നവർ. സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയുള്ള ഫാസിസ്റ്റുകളെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നവർ സ്വന്തം ആയുധം വേണ്ടി സ്വന്തം കൂടെ പിറന്നവനെയും സമുദായത്തിൽപ്പെട്ടവന്റെയും ചോര മണ്ണിൽ വീഴ്ത്താൻ മാത്രം കലാപത്തെ തീർത്താൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്.
വളരെ ബോധ്യത്തോടു കൂടി തന്നെ പറയട്ടെ, നസ്രുദ്ദീന്റെ ചോര ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നസ്രുദ്ദീൻ ചെയ്ത തെറ്റെന്താണ്? അരുതേ എന്ന് പറഞ്ഞതാണ്, ഒരാളെയും ആക്രമിക്കരുത് എന്ന് പറഞ്ഞതാണ്, തന്റെ രാഷ്ട്രീയ മതപരമായ പ്രവർത്തന കോടയിൽ സർവസാന്ത്വത്തോടു കൂടി പ്രവർത്തിച്ചു നാട്ടുകാർക്ക് വികസനം ചെയ്തു കൊടുത്ത ഒരു പ്രഗത്ഭനായ തേരാളിയെ പോലെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട നസ്രുദ്ദീൻ, ആ നസ്രുദ്ദീനെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്നവര് ഈ സമുദായത്തിന്റെ രക്ഷകരാണോ? ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായി തന്നെ പറയട്ടെ, ഇനി ഒരു നസ്രുദ്ദീന്റെ ചോര വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ജാഗ്രത പാലിക്കണം. അതുകൊണ്ട് ഹുദൈബിയ നൽകുന്ന സന്ദേശം, നാട്ടിൽ സമുദായകരമായ സൗഹൃദം കെട്ടിപ്പടുക്കണമെന്ന് പറയുന്ന ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രമേയമാണ്. ആ പ്രമേയത്തിൽ നിന്നുകൊണ്ടാണ് എസ് കെ എസ് എസ് എഫും ഉജ്ജ്വലമായി കൊണ്ടുവരുന്നത്. ഈ ഹുദൈബിയയിലൂടെ നൽകുന്ന സന്ദേശം അതാണെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ പ്രഭാഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ ഇതുപോലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി, നവോത്ഥാനപരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് കോഴിക്കോട് ജില്ലാ സമസ്ത കേരള ജമിയത്ത് ഉലമ വടിവിളക്ക് എന്ന ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ് കെ എസ് എഫിന്റെയും എസ് വൈ എസ് എന്റെയും എസ് എം എഫിന്റെയും എസ് കെ ജെ എമ്മിന്റെയും എല്ലാം പ്രബുദ്ധരായ ചുടക്കുട്ടികൾ വരും നാളുകളിൽ വരാൻ പോകുന്ന വെക്കേഷൻ സമയത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് ഈ ക്യാമ്പിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്നും, ആരെന്തൊക്കെ അബദ്ധങ്ങളും ആരെന്തൊക്കെ തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാലും എസ് കെ എസ് എസ് എഫിന്റെ ക്രിയാത്മകത ഈ സമൂഹം ബോധ്യപ്പെട്ട് സ്തുതിക്കും. ഈ സമൂഹത്തിന്റെ ചടുലമായ പ്രവർത്തന കോടയിൽ ഓരോ ചുടക്കുട്ടികളായ പ്രവർത്തകരും ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.